ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ ബി എ ബി എസ് സിയുടെ കോമൺ കോഴ്സായ സിഗ്നേച്ചേഴ്സിലെ മൊഡ്യൂൾ ടുവിലെ സെക്കൻഡ് ചാപ്റ്റർ ഫൈനൽ സ്പീച്ച് ഇൻ ദ മൂവി ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ബൈ ചാർലി ചാപ്ലിൻ ഇത് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ മൂവിയുടെ അവസാനം വന്നൊരു സ്പീച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത് സോ നമുക്ക് ചാർലി ചാപ്ലിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം 1889-ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കോമിക് ആക്ടറാണ് ഫിലിം മേക്കറാണ് കമ്പോസറാണ് അദ്ദേഹം സൈലൻറ്റ് ഫിലിംസിൻ്റെ ഇരയിലായിരുന്നു അതായത് സൈലൻറ്റ് ഫിലിമിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഒരു ഫേമസ് ഐക്കണായത് അദ്ദേഹത്തിൻ്റെ ട്രാമ്പ് എന്ന് പറഞ്ഞ ഒരു മൂവി അതൊരു വേൾഡ് വൈഡ് ഐക്കണായിരുന്നു ആ ഒരു മൂവി അദ്ദേഹത്തിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ഹിസ്റ്ററി ഓഫ് മൂവി ഹിസ്റ്ററി ഓഫ് മൂവിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗറായിട്ട് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയർ 75 ഇയേഴ്സോളം നീണ്ടു നിന്നു ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും പ്രൊഡക്ഷനും എഡിറ്റിങ്ങും അതുപോലെ കമ്പോസിങ്ങും മ്യൂസിക്കും ഒട്ടുമിക്ക അദ്ദേഹത്തിൻ്റെ എല്ലാ ഫിലിമിലും അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഒരു പെർഫെക്ഷനലിസ്റ്റും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂവിയിൽ കോമഡീസും അതുപോലെ ദുരിതങ്ങളും എല്ലാം ചേർത്തിട്ടാണ് അദ്ദേഹം മൂവി ചെയ്യുന്നത് ദ ട്രാമ്പ് എന്ന് പറഞ്ഞ മൂവിയിൽ ഫേമസ് മൂവിയാണ് ട്രാമ്പ് എന്ന് പറഞ്ഞ മൂവിയിൽ മെയിൻ തീം എന്ന് പറയുന്നത് ഹീറോ പോവേർട്ടിക്ക് എതിരെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ഫിലിമാണ് അതായത് ഗ്രേറ്റ് ഫിലിം ഓൾ ടൈം ഗ്രേറ്റ് ഫിലിം ആയിട്ട് പറയുന്നതാണ് ദ ഗോൾഡൻ റഷ് സിറ്റി ലൈറ്റ് മോഡേൺ ടൈംസ് ആൻഡ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഇതാണ് ഈ ഫിലിംസാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഫിലിംസ് ഓൾ ടൈം റാങ്ക് ചെയ്ത ഫിലിംസ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഓണേഴ്സും അവാർഡ്സും കിട്ടിയിട്ടുണ്ട് അതായത് കൗണ്ട്ലെസ് നമ്പർലെസ് ആയിട്ടുള്ള അവാർഡ്സും ഓണേഴ്സും കിട്ടിയിട്ടുണ്ട് അതിൽ ഓണർ അക്കാഡമി അവാർഡ് 1972-ൽ അദ്ദേഹത്തിന് ഓണർ അക്കാഡമിക് അവാർഡും കിട്ടിയിട്ടുണ്ട് 1940-ൽ പുറത്തിറങ്ങിയ ഫിലിമാണ് ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും അതുപോലെ മ്യൂസിക്കും എല്ലാം ചാപ്ലിൻ തന്നെയായിരുന്നു ചെയ്തത് ഇതൊരു ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആയിരുന്നു അതിൽ ഹിറ്റ്ലർ മുസോളിനി അതുപോലെ ജൂതമതത്തിൻ്റെ പ്രശ്നങ്ങൾ നാസിസ് ക്യാമ്പ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ കൂടുതൽ പറയുന്നത് ഈ മൂവി 5 അക്കാഡമിക് അവാർഡിൽ നോമിനേഷനിൽ പോയിട്ടുണ്ട് ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഈ ഒരു മൂവി ഒരു ജൂയിഷ് ബാർബറിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത് ചാപ്ലിൻ ജൂയിഷ് ബാർബറിൻ്റെ വേഷത്തിലാണ് ഈ ഫിലിമിൽ അഭിനയിക്കുന്നത് ഒരു ഡിക്റ്റേറ്ററുടെ രൂപസാദൃശ്യമുള്ള ഒരാളായതുകൊണ്ട് ജനങ്ങൾ അതായത് സൊസൈറ്റി അദ്ദേഹത്തിന് ആ ഒരു ഡിക്റ്റേറ്റർ രൂപത്തിലോട്ടാണ് കൂടുതലും ആൾക്കാർ പറയുന്നത് ഈ ഫിലിമിൻ്റെ അവസാനം എംപറർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും അദ്ദേഹം മാറിയിട്ട് അല്ലെങ്കിൽ ആ പൊസിഷൻ റിജക്റ്റ് ചെയ്തിട്ട് ഒരു സ്പീച്ച് നടത്തുകയാണ് ഫിലിം ഹിസ്റ്ററിയിൽ തന്നെ മികച്ച ഒരു സ്പീച്ചാണിത് ഒരു പൗരൻ ഒരു സിറ്റിസനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം അതുമാത്രമല്ല ആ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് വിജയിക്കാമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആ നേതാവിന് ഈ ലോകത്ത് എങ്ങനെ ജയിക്കാം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാം ഈ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുന്നത് സോ നമുക്കിനി ചാപ്റ്ററിലോട്ട് വരാം ഫൈനൽ സ്പീച്ച് ഇൻ ദ മൂവി ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ബൈ ചാർലി ചാപ്ലിൻ ഈ ഫിലിമിൽ അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ സെൻട്രൽ ക്യാരക്ടറായിരുന്നു ജൂയിഷ് ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ ജൂയിഷ് ക്യാരക്ടർ അദ്ദേഹം നടത്തുന്ന ഒരു സ്പീച്ചാണിത് ഈ സ്പീച്ചിന് തുടക്കത്തിൽ ജൂയിഷ് ബാർബർ പറയുന്നത് എനിക്കൊരു എംപറർ ആകേണ്ട അത് എൻ്റെ ജോലിയല്ല എനിക്കാരെയും ഭരിക്കുകയും വേണ്ട എനിക്കാരെയും തോൽപ്പിക്കുകയും വേണ്ട എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരെയും സഹായിക്കുക അത് ജൂതന്മാരായാലും കറുത്തവരായാലും വെളുത്തവരായാലും എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം മറ്റുള്ളവരുടെ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ദുഃഖത്തിലല്ല നമുക്ക് വെറുക്കുകയും അതുപോലെ പരസ്പരം പുച്ഛിക്കുകയും വേണ്ട ഈ ലോകത്ത് എല്ലാവർക്കും വേണ്ടിയുള്ള സ്ഥലവുമുണ്ട് എല്ലാവർക്കും എല്ലാവരെയും തീറ്റിപ്പോറ്റാനും ഈ ഭൂമിക്ക് കഴിയും സ്വതന്ത്രവും സുന്ദരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും പക്ഷേ
എവിടെയോ നമുക്ക് വഴിതെറ്റിപ്പോയി. അത്യാഗ്രഹം മനുഷ്യൻ്റെ ആത്മാവിൽ വിഷം കുത്തി നിറച്ചിരിക്കുകയാണ്. വെറുപ്പ് കൊണ്ടുള്ള ജനലുകൾ അടച്ച് കൂടുതലും ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത്? ദുഃഖങ്ങളും ചോരപ്പുഴകളുമാണ്. ഇതാണ് ഇന്നത്തെ ലോകം സമ്മാനിക്കുന്നത്. നമ്മൾ വികസിക്കുകയും അതുപോലെ പുരോഗമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ വാതിലുകളെല്ലാം അടച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യങ്ങൾ ധാരാളമുണ്ട്, ധാരാളമായിട്ട് നമുക്ക് ആവശ്യങ്ങളൊക്കെ നടത്താനുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരേണ്ട ഒരുപാട് മെഷീനറി നമുക്ക് ഇല്ലായ്മയാണ് തരുന്നത്. നമുക്ക് നമ്മുടെ അറിവുകൾ നമ്മുടെ ഒരു സംശയത്തിൻ്റെ ഒരു വഴിയിലൂടെയാണ്. നമ്മൾ ധാരാളം ചിന്തിക്കുന്നു, പക്ഷേ മറ്റുള്ളവരോടുള്ള ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കുറവാണ്. മെഷീനറിനേക്കാളും കൂടുതൽ നമുക്ക് ആവശ്യം ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി മാത്രമല്ല, ക്ലെവർനെസ് ആണ്. അതിലേക്കാൾ ആവശ്യം നമുക്ക് കൈൻഡ്നെസ്സും ജെൻറ്റിൽനെസ്സും ആണ്. ഈ തരത്തിലുള്ള ഒരു ക്വാളിറ്റീസ് ഇല്ലാതെയാവുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഒരുപാട് വയലേഷൻസ് അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ നമ്മൾ തന്നെ നടത്താം. എയറോപ്ലെയിനും അതുപോലെ റേഡിയോ ഒക്കെ നമ്മളെ കൂടുതൽ ക്ലോസറാക്കി. പക്ഷേ ഈ ഇൻവെൻഷനൊക്കെ നമ്മളോട് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡാണ്. അതുമാത്രമല്ല യൂണിറ്റി, ഒത്തൊരുമയാണ് വേണ്ടത്. പിന്നെ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് അതായത് സ്പീച്ച് ഒരുപാട് ആൾക്കാരിൽ എത്തുന്നുണ്ട്. ഈ സ്പീച്ച് ഒരുപാട് നിരാശയുള്ള സ്ത്രീകളും അതുപോലെ മെൻസും ചിൽഡ്രൻസും ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ച് കേൾക്കുന്നുണ്ട്. അവരുടെ ഈ സിസ്റ്റത്തിന് വിക്ടിംസ്, അടിമകളായിട്ട് അല്ലെങ്കിൽ അടിമത്വം സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഇവർ കൂടുതൽ ഇരകളായിട്ടുള്ളത് മനുഷ്യന്മാരെ ടോർച്ചർ ചെയ്യുക, അതുപോലെ ഇന്നസെൻറ്റ് പീപ്പിൾസിനെ ഇംപ്രെസൻ ചെയ്യുക, ഇതിൻ്റെയൊക്കെ അടിമകൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വിക്ടിംസ് ആണ് ഇവർ. പിന്നെ അദ്ദേഹം പറയുന്നത് എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരിക്കലും വിഷമിക്കരുത് അല്ലെങ്കിൽ നിരാശപ്പെടരുത്. നമ്മുടെയൊക്കെ വേദനയ്ക്ക് കാരണമെന്ന് പറയുന്നത് ചിലവരുടെയെങ്കിലും അത്യാഗ്രഹവും വെറുപ്പുമാണ്. ഇതെല്ലാം മാറും, ഏകാധിപതികൾ മരിക്കും, അതായത് ഡിക്റ്റേറ്റേഴ്സ് മരിക്കും, അപ്പോൾ നമ്മുടെ പവേഴ്സ് എല്ലാതും പീപ്പിൾസിന് തന്നെ കിട്ടും. സോ മനുഷ്യൻ മരിക്കുന്നത് വരെ ഈ അടിമ അതുപോലെ എന്താ പറയുക സ്വാതന്ത്ര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോൾജിയേഴ്സ് ഒരിക്കലും, നിങ്ങളൊരിക്കലും ദുഷ്ടന്മാർക്ക് അടിമകളാവരുത്. അവർ നിങ്ങളെ പുച്ഛിക്കുന്നു, അടിമകളാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തെയും കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ നിങ്ങളെ ഒരു കന്നുകാലികളെ പോലെയാണ് അവർ കണക്കാക്കുന്നത്. ശത്രുക്കൾ അതായത് എനിമികളുടെ തോക്കിന് ഇരയാവാനുള്ളതാണ് നിങ്ങളുടെ വിധി എന്ന് പറയുന്നത്. ഈ ഏകാധിപതികൾ അല്ലെങ്കിൽ ഡിക്റ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് നോർമൽ മനുഷ്യന്മാരല്ല, മനസ്സിൽ ഒരു തരത്തിൽ ദയയും ഒന്നും ഉള്ള ആൾക്കാരല്ല. അവർ ഒരു മെഷീൻസാണ്, അവരുടെ മനസ്സും ശരീരം എല്ലാം മെഷീൻസാണ്. പക്ഷെ നമ്മളൊരു മെഷീനല്ല, ഒരു തരത്തിലുള്ള കാറ്റിൽസ് അതായത് കന്നുകാലികളല്ല. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ലവ് ഉണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ട്, നമ്മുടെ മനസ്സിൽ സ്നേഹം അതുപോലെ നന്ദി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ആരെയും വെറുക്കുന്നില്ല, സ്നേഹിക്കപ്പെടാത്തവരാണ് വെറുക്കുന്നത്. സോൾജിയേഴ്സ് നിങ്ങൾ അടിമത്തത്തിന് വേണ്ടിയല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. സെയിൻ്റ് ലൂക്കയുടെ 17-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ മാൻ. അതായത് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനിലാണ്. ഒരു മനുഷ്യരിൽ മാത്രമല്ല, ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, പക്ഷെ എല്ലാവരിലുമാണ്, നിങ്ങളിലാണ്, നിങ്ങൾ ഓരോരുത്തരിലാണ്. നമുക്ക് മെഷീൻ ഉണ്ടാക്കാനുള്ള കഴിവും അതുമാത്രമല്ല സന്തോഷം ഉണ്ടാക്കാനുള്ള കഴിവും, നമ്മുടെ ജീവിതത്തിനെ ഫ്രീ ആക്കാനും അതുപോലെ കളർഫുള്ളാക്കാനും ഒരുപാട് അഡ്വെഞ്ചറും വണ്ടർഫുളും ജീവിതം കളർഫുള്ളാക്കാനും വരെ നമുക്ക് കഴിയും. നമുക്ക് ഡെമോക്രസിയുടെ പേരിൽ ഈ പവർ നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം, നമുക്കൊന്നാകാം, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം ഒരു പുതിയ വേൾഡിന് വേണ്ടിയിട്ട്. അവിടെ മനുഷ്യന്മാർക്ക് ജോലി ചെയ്യാൻ ഉള്ള സാധ്യതകളുണ്ട്, നമ്മുടെ യൂത്ത് ആയിട്ടുള്ള ഫ്യൂച്ചറുണ്ട്, അതുപോലെ ഓൾഡ് ഏജ് സെക്യൂരിറ്റികളുണ്ട്. ഇതൊക്കെ പ്രോമിസ് ചെയ്തിട്ടാണ് ഒരുപാട് ബ്രൂട്ടൽസ്, ക്രൂരന്മാർ അവർ പവറിൽ അധികാരത്തിൽ കയറുന്നത്. അവർ നുണ പറയാണ്, ബട്ട് ദേ ലൈ.
ദി ഡോണ്ട് ഫുൾഫിൽ ദയർ പ്രോമിസ് അവർ നുണ പറയാണ് അവരൊരിക്കലും നമ്മുടെ നമുക്ക് തന്ന ആ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ആ പ്രോമിസ് ഒന്നും മുഴുവനാക്കിയില്ല ഡിക്റ്റേറ്റേഴ്സ് എപ്പോഴും അവർ ദംസെൽവ്സ് അവരെ ഫ്രീ ആക്കുകയും ബാക്കിയുള്ളവരെ എൻസ്ലേവ് ചെയ്യുകയും അതായത് അടിമകളാക്കുകയും ചെയ്യും ലെറ്റ് അസ് ഫൈറ്റ് ടു ഫുൾഫിൽ ദാറ്റ് ദ പ്രോമിസ് ആൻഡ് ഫോർ എ ഫ്രീ വേൾഡ് അതായത് നമുക്ക് ഫ്രീ വേൾഡിന് വേണ്ടി പൊരുതാം നമുക്ക് ആ നാഷണൽ ബാരിയേഴ്സ് അതായത് ആ തടസ്സങ്ങൾ അവിടെ ഒരു തരത്തിലുള്ള ഇൻടോളറൻസും ദേഷ്യവും അതുപോലെ വെറുപ്പും ഒന്നും അതിൽ കാണില്ല നമുക്ക് ഒരു നല്ല വേൾഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വേൾഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാം അവിടെ സയൻസും പ്രോഗ്രസ്സും എല്ലാം മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സോൾജേഴ്സ് ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി ലെറ്റ് ഓൾ യുണൈറ്റ് അതായത് സോൾജേഴ്സ് നമ്മുടെ ഡെമോക്രസിയുടെ ഭാഗം പേരിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഇത്രയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സ്പീച്ചിൽ ചാർലി ചാപ്ലിൻ നമ്മളോട് കൺവേ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചാപ്റ്ററാണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് എന്തായാലും നോക്കി വയ്ക്കുക അദ്ദേഹത്തിന് കിട്ടിയ ഓണർ നോക്കി വയ്ക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കി വയ്ക്കുക അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്സാണ് സോറി ഫേമസ് ഫിലിംസാണ് ദ ഗോൾഡ് റഷ് സിറ്റി ലൈറ്റ്സ് മോഡേൺ ടൈംസ് ആൻഡ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ സോ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ Thank you.